ഫാഷൻ വ്ളോഗറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നുനുനെയും കൊണ്ട് പാർക്കിൽ വന്നേക്കാണ്. ഒരു മാലോയിലുള്ള പാർക്കാണ് കാസിൽ പാർക്ക്. അവിടെ നുനുവിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കളിക്കാൻ, അത് കൂടാതെ തന്നെ ഒത്തിരി കാണാനും ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ദാ ഇത് കണ്ടോ, ഒത്തിരി പഴയൊരു ബിൽഡിംഗ് ആണ് ഇത്. ഇത് മാലോ കാസിലിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള വഴി കൂടിയാണ് വന്നേക്കുന്നത്. ഈ മാലോ കാസിലിൻ്റെ മെയിൻ എൻട്രൻസ് ഇതുവഴിയല്ല, നമ്മളിപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ വന്നേക്കണമുണ്ട്, അവിടെയാണ് പാർക്കിംഗ് ചെയ്തേക്കുന്നത്. പക്ഷേ ഞാൻ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഒക്കെ നിങ്ങളെ കാണിക്കാം. ആക്ച്വലി ഇതിൽ ഒന്ന് രണ്ട് വഴികളുണ്ട് ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോകാൻ, ഫാമിലിക്ക് പോകാൻ, അങ്ങനെ ഒന്ന് രണ്ട് വഴികൾ ഇതിൽ നമുക്കുണ്ട്. അപ്പം നമുക്ക് ഇതെവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഫ്രണ്ട്സ്, ഇതാണ് മാലോ കാസില്. ഇത് 1707 ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, തേപ്പൊന്നും കൂടാതെ അവർ അന്നത്തെ സ്റ്റൈലിലുള്ള കൺസ്ട്രക്ഷനാണിത്. പക്ഷെ ഇതൊരു വാറിൽ അത്യാവശ്യം നല്ല രീതിയിൽ നശിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഉള്ളത് നല്ല സെക്യൂറായിട്ട് ഇവരിപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇതിനെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ കുറേ പഴമയെ അതുപോലെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇവൾക്ക് വളരെ താല്പര്യമാണ്. അപ്പം നമ്മൾക്ക് അവിടുത്തെ ഒരു വീടുകളുടെയും ഷോപ്പുകളുടെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻസും ഇതുപോലത്തെ പാർക്കുകളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ആ പഴയ പഴയ കുറേ ബിൽഡിങ്സുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് ഫീ ഒന്നുമില്ല, അങ്ങനെ ടൈമിംഗ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ജോഗിങ് അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെയോ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഡെയിലി വരുന്ന ഐറിഷ് ഫാമിലിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി ഏരിയ ഇതുണ്ട്. ഈ മാലോ കാസിലെ ഏകദേശം ഒരു 33 ഏക്കറോളം സ്ഥലമാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഗാർഡൻസ് ഉണ്ട്, പാർക്ക്ലാൻഡ്സ് ഉണ്ട്, പിന്നെ മെയിനായിട്ട് 3 ബിൽഡിങ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് കൃഷിസ്ഥലങ്ങളാണ് അവിടെ. നമുക്ക് മാനിനെ കാണാൻ പറ്റും, ആടുകൾ, അവരെയൊക്കെ. അത്യാവശ്യം നല്ലൊരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലോസ് വ്യൂ കിട്ടില്ല. പിന്നെ അത് കൂടാതെ ദാ നുനു സെർച്ച് ചെയ്ത് പോകുന്ന നുനുൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇതാണ് നുനുവിൻ്റെ പ്ലേ ഗ്രൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിൽഡ്രൻസ് പാർക്ക് സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ. നുനുവിന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഏരിയ ഇവിടെ കിടപ്പുണ്ട്. ഓരോ പ്ലേ സ്റ്റേഷൻസ് ആണെങ്കിലും എത്ര പേർക്ക് വന്നാലും നല്ല രീതിയിൽ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ, ബോറടിക്കുകയൊക്കെയോ നിൽക്കൊന്നും വേണ്ട. അതുപോലെ കുറേ ഗെയിംസുകളും എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല സ്ട്രോങ് ആണ്, നമുക്ക് പേടിക്കേ വേണ്ട. നമുക്ക് കുട്ടികൾ മാത്രമല്ല, ഇനി മുതിർന്നവർക്കും ഇവരുടെ കൂടെ ഇതിൽ കളിക്കണമെങ്കിലോ അതൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് ഇനി പോകാം.
മങ്കി ജമ്പിങ് ഓൺ ഇപ്പോ അപ്പോൾ മാലോ കാസിലിൻ്റെ പ്രകൃതി ഭംഗിയും ചിൽഡ്രൻസ് പാർക്കിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് സിമ്മി. ടാറ്റ, ബൈ, ടേക്ക് കെയർ. There.